റിൻഡു തോമസ് എന്ന ഡൽഹി മലയാളിയും സുഷ്മിതാ ഘോഷും ചേർന്ന് നിർമ്മിച്ച റൈറ്റിംഗ് വിത്ത് ഫയർ എന്ന ഡോക്യുമെൻ്ററി ഓസ്കാർ നോമിനേഷൻ പട്ടികയിൽ ഓസ്കാർ ഡോക്യുമെൻ്ററി ഫീച്ചർ വിഭാഗത്തിൻ്റെ പതിനഞ്ച് ചിത്രങ്ങളിൽ നിന്നും നോമിനേഷനിലേക്ക് പരിഗണിക്കപ്പെട്ട അഞ്ച് ചിത്രങ്ങളിലൊന്നാണ് റിൻഡുവിൻ്റെ റൈറ്റിംഗ് വിത്ത് ഫയർ സൂര്യയുടെ ജേബിം ഉൾപ്പെടെ മറ്റൊരു ഇന്ത്യൻ ചിത്രങ്ങൾക്കും നോമിനേഷനിൽ ഇടം പിടിക്കാനായില്ല ഡൽഹിയിൽ നിന്നും ഏകദേശം അറുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ അകലെ യു പി മധ്യപ്രദേശ് അതിർത്തിയിലുള്ള ബണ്ടേ ജില്ലയിലെ ഒരു ഡിജിറ്റൽ പത്രത്തിന്റെ കഥയാണ് റൈറ്റിംഗ് വിത്ത് ഫയർ കവിതാദേവി മീരാ ജാദവ് എന്നീ സ്ത്രീകൾ ആരംഭിച്ച ഹിന്ദിയുടെ പ്രാദേശിക വകഭേദങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്ന ഖബർ ലഹാരിയ എന്ന വാരാന്ത്യ പത്രത്തിൻ്റെ ചരിത്രം രണ്ടായിരത്തി രണ്ടിൽ ആരംഭിച്ച ഖബർ ലഹാരിയക്ക് എട്ട് എഡീഷനുകളിലായി എൺപതിനായിരം വായനക്കാർ ഉണ്ടായിരുന്നു പത്രം പിന്നീട് ഡിജിറ്റൽ ലോകത്തിലേക്ക് ചുവടുമാറ്റി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരിയിൽ നടന്ന സൺ ഡാൻസ് ഫിലിം ഫെസ്റ്റിവൽ ആയിരുന്നു ചിത്രത്തിന്റെ ആദ്യ പ്രദർശനം സാധാരണ പന്ത്രണ്ട് ഡോക്യുമെന്ററി ഫീച്ചർ പ്രദർശിപ്പിക്കുന്ന സൺഡാൻസ് കോവിഡ് സാഹചര്യത്തിൽ വിച്വലാക്കിയതോടെ പത്താക്കി കുറച്ചിരുന്നു ഇരുപത്തെട്ട് രാജ്യാന്തര അവാർഡുകൾ ചിത്രം സ്വന്തമാക്കി ഇതിനിടെ കഴിഞ്ഞ വർഷം ഒക്ടോബറോടെ യു എസിൽ റിലീസ് അവസരം ലഭിച്ചു ഓസ്കാറിലേക്കുള്ള യാത്രയുടെ ആരംഭം അവിടെ നിന്നായിരുന്നു ന്യൂസ് ഡെസ്ക് എൻലൈറ്റ് ന്യൂസ്